നമ്മുടെ ട്രിപ്പ് ഓഫ് അവർ ലൈഫിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗോഗോ ലാൻഡ് റിസോർട്ടിൻ്റെ വെൽക്കം ഏരിയയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വെൽക്കം ഏരിയ പ്ലസ് കാർ പാർക്കിംഗ് ഏരിയ. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ റിസോർട്ടിലോട്ട് പോകാനായിട്ട്. റിസോർട്ടിലേക്ക് പോകാനായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ബോട്ട് വന്ന് നമ്മൾ പിക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് പോയി അവിടെ നമുക്കൊരു ഓറഞ്ച് കളറ് ഷെൽട്ടർ കാണുന്നില്ലേ, അതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. അതുവരെ നമ്മൾ ബോട്ടിൽ പോകും. ബോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസോർട്ട് വരെ നടക്കും. ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ടാവും. അടിപൊളി ആംബിയൻസിലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ഒരു വേറെ ലെവൽ ഫീലാണ് അതുവഴി നടക്കുമ്പോൾ. നമ്മുടെ കോട്ടേജിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നടക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. ഞങ്ങളിങ്ങനെ ആടിപ്പാടി നടക്കുന്ന കാരണം ഒരു 10 മിനിറ്റോളം എടുക്കും. നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളി. കണ്ടില്ലേ, നമ്മൾ നമ്മുടെ നടക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ നടന്നു. എങ്ങനെയല്ലേ ഇത്, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സമയത്ത് നമ്മൾ ഏകദേശം നമ്മുടെ കോട്ടേജിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കോട്ടേജിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് രാവിലെ തുടങ്ങിയിട്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം, ഈ കാണുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഷെഡ് പോലെ കെട്ടിയേക്കുന്നത്, ഇത് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള കോട്ടേജാണ്. അപ്പം അവരുടെ റൂമിൽ നിന്ന് തന്നെ ഒരു പ്രൈവറ്റായിട്ടൊരു സ്വിമ്മിംഗ് പൂള്, അടിപൊളിയാണ് കേട്ടോ അത്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ആ റൂം കിട്ടിയില്ല, അതൊക്കെ ഒക്യുപ്പൈഡ് ആയിരുന്നു. അപ്പം നമ്മളതില്ലാത്ത പൂളില്ലാത്ത റൂമാണ് എടുത്തേക്കുന്നത്. ഇവിടെ കണ്ടോ ചെറിയൊരു ബോട്ടിങ്ങിന് ആൾക്കാർ പോവുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ അതാ നമ്മുടെ കോട്ടേജിലേക്ക് കയറാൻ പോവുകയാണ്. കോട്ടേജ് ഏരിയയിലേക്ക് നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ കണ്ടോ, ഇത് നമ്മുടെ ബാക്കിയുള്ള പുറമേയുള്ള ഒരു ലോകം വിട്ടിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു അടിപൊളി സ്പേസ് ആട്ടോ. ഇതാണ് എൻട്രൻസ് വരുന്നത്, കംപ്ലീറ്റ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, പറയാതെ വയ്യ. അടിപൊളിയാണ്, നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ആ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. സെക്കൻഡ് വൺ കഴിഞ്ഞ് തേർഡ് വൺ ആണ് റെസ്റ്റോറൻറ്റ്. കാണാം, ഇതിപ്പോൾ അടുത്ത് ഇനോഗ്രേറ്റഡ് ആണ്. 2019 സെപ്റ്റംബറിലാണ് ഇവർ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. ഈ പാത്ത് എന്ന് പറയുന്നത് നേരെ കോട്ടേജുകളിലേക്ക് ഓരോരുത്തരുടെ റൂമിലോട്ട് പോകുന്ന വഴിയാണ്. ഇതൊരു കോമൺ വാക്കിംഗ് ഏരിയ പോലെയാണ്, നല്ല അടിപൊളി. ഈ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷൻ. ഞാൻ റിസപ്ഷൻ്റെ അവിടെ വരെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റിസപ്ഷൻ. സോ നമ്മൾ വരുമ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് ഇവർ. നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് നമ്മളെ. എന്നിട്ട് നമുക്കിവിടെ കയറിയ ഉടനെ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ അവിടെ കൊടുക്കുമല്ലോ. അതിനുശേഷം നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടാണ് നമ്മളെ റൂമിലേക്ക് അവരാക്കുന്നത്. ഇത് റിസപ്ഷൻ്റെ ഒരു എക്സിറ്റ് ഡോറാണ്. ഇനി കാണുന്നത് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 കെട്ട് നടുമുറ്റം മോഡലാണ് കേട്ടോ. അടിപൊളി സെറ്റപ്പാണ്, കണ്ടോ ഇങ്ങനെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നടുമുറ്റായിട്ട് അടിപൊളി. ഇവിടെ എങ്ങനെയാണ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വരുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവരപ്പം ഉണ്ടാക്കി തരുന്നതാണ്. അടിപൊളിയാണ്, വളരെ ഹൈജീനിക്കാണ്, നല്ല ചൂടായിട്ടുള്ള അപ്പുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ ചില പ്രത്യേകത. സീ ഫുഡാണ് മെയിനായിട്ടുള്ളത്. നല്ല അടിപൊളി കരിമീനും ചെമ്മീൻ, അങ്ങനെ കുറേ കുറേ വെറൈറ്റികളുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കോമൺ പൂൾ ഏരിയ. സോ ഇതാണ് ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂള്. ഇവിടെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കേട്ടോ.
അങ്ങനത്തെ ആക്ടിവിറ്റി ടൈം കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിവരെയാണ് ആക്ടിവിറ്റീസിൻ്റെ ടൈം. പാട്ടൊക്കെ ഇട്ടിട്ടില്ല, കേൾക്കുന്നില്ല ഞങ്ങൾ. റെയിൻ ഡാൻസ്. ഇതാണ് ഇവിടുത്തെ റെയിൻ ഡാൻസ് സെറ്റപ്പ്.